എല്ലാവർക്കും നമസ്കാരം എസ്എസ് ബ്യൂട്ടി ആൻഡ് ഹെയർ കെയർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ് അപ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാരും ഒക്കെ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നെറ്റ് കെയർ എന്നുള്ളത് നമ്മൾ സ്ത്രീകളെക്കാട്ടി കൂടുതൽ പുരുഷന്മാർക്കാണ് ഈ പ്രോബ്ലം കണ്ടുവരുന്നത് ഈ നെറ്റ് കെയർ തടയുന്നതിനും ആ പോയ ഭാഗത്തു നിന്ന് മുടി നന്നായിട്ട് കിളിർത്ത് വരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാൻ തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് കുറച്ച് ഒരു 8-10 ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ കറ്റാർവാഴയുടെ ഒരു തണ്ടാണ് അത് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കണം ഇപ്പോൾ ഈ കറ്റാർവാഴ എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ജെല്ല് എടുക്കുന്നത് നോക്കാം ഒരു പീൽ ഓഫ് വെച്ച് രണ്ട് സൈഡിലെ മുള്ള നമുക്ക് കളയാം റിമൂവ് ചെയ്യാം എൻ്റെ പുറകിലുള്ള പുറകിലെ സൈഡിലുള്ള ആ ഒരു തോലും കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് വെച്ച് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയാണ് എടുക്കുന്നതെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ചാരി വയ്ക്കണം അതിൽ നിന്ന് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം നമുക്ക് പുറത്ത് വരുന്നത് കാണാം അത് ഫുള്ള് പോയി തീർന്നിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അത് നമുക്ക് വേണ്ടാത്തതാണ് നമ്മൾ ഉപയോഗിക്കരുത് അപ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ പുറത്തുള്ള ആ തൊലി കൂടെ കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ജെല്ല് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അതിൻ്റെ ജെല്ല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഫുള്ളായി എടുത്ത് നമ്മൾ ജാറിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മിക്സി ഞാനിപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലൂടെ ആഡ് ചെയ്യാനുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ കാസ്റ്റർ ഓയിലാണ് വിളക്കെണ്ണ അപ്പോൾ നമ്മുടെ വിളക്കെണ്ണ നമുക്ക് ഇപ്പോൾ വിളക്കെണ്ണയും ഞാനിവിടെ ഒരു സ്പൂൺ വിളക്കെണ്ണ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നെറ്റ് കെയറുകൾ തടയുന്നതിനുള്ള ഒരു ബെസ്റ്റ് ഹെയർ പാക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ തലയിൽ തേച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപും നമ്മൾ കുറച്ച് എണ്ണ തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കരിഞ്ചീരകം ഓയിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ചെറുതായിട്ട് എണ്ണയൊന്ന് സ്കാൽപ്പിൽ തൊട്ട് പുരട്ടണം എന്ത് പാക്ക് ഇടുന്നതിന് മുൻപും നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് സ്കാൽപ്പിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എണ്ണ നന്നായിട്ട് തൊട്ട് പുരട്ടിയിട്ടുണ്ട് എണ്ണ പുരട്ടിയിട്ട് നമ്മളൊരു ചെറിയ മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മസാജ് കൊടുത്തിട്ട് നമുക്കിനി പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം ഞാനിവിടെ കോട്ടൺ ഉള്ളതുകൊണ്ട് കോട്ടൺ വെച്ചാണ് കോട്ടൺ ആ നമ്മുടെ പാക്കിൽ ഇങ്ങനെ തൊട്ടിട്ട് കുറേച്ചെ കുറേച്ചെ എടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാം
ഉള്ളി തേച്ചിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കണ്ണരിയും കേട്ടോ. അതൊന്നും ആരും കാര്യമാക്കണ്ട, നമുക്ക് മുടി വളരണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സ്കാൽപ്പ് ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പ് മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തേച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമ്മളിത് വാഷ് ചെയ്ത് കളയണം. കാര്യം ഇതിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മുടിയിൽ തൊടുമ്പോൾ ഒരു പശവശപ്പ് പോലെ തോന്നും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങളത് കമ്പൽസറി യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെങ്കിൽ തന്നെയും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.